And the Fourier half range series of f of x equal to x in the range 0 less than x less than 5. F of x equal to x and range 0 less than x less than 5 and half range sine series. Find equation and the that is f of x equal to summation n equal to 1 to infinity bn sin n pi x by l. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ബി എൻ എന്റെ ഇക്വേഷൻ എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇതാണ് നമ്മളുടെ ഹാഫ് റേഞ്ച് സൈൻ സീരീസിന്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് റേഞ്ച് തന്നിട്ടുണ്ട് 0 to 5 വരെയാണെന്നുള്ളത്. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് എന്തെന്ന് വരും? എൽ ഇസ് ഈക്വൽ ടു പൈ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം റേഞ്ച് എന്താ? 0 to 5, അതായത് ലെങ്ത് എന്താ വരിക? പൈ. ഇങ്ങനെ കണ്ടുപിടിക്കാം, പൈ മൈനസ് 0 എന്ന് വെച്ചാൽ പൈ അല്ലേ. ഇനി ഇത് അപ്ലൈ ചെയ്താൽ പോരെ, ബി എൻ ഇസ് ഈക്വൽ ടു എന്ന് വരും 2 by എല്ലിന്റെ സ്ഥാനത്ത് പൈ ഇന്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആണ്. പിന്നെന്താണ്? സൈൻ n പൈ എക്സ് ബൈ പൈ ഡി എക്സ്. പൈ പൈ ഗെറ്റ് ക്യാൻസൽ, എന്തെന്ന് കിട്ടും? 2 by π ഇന്റഗ്രൽ 0 to π എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്തുകൂടെ? 2 by π ഞാൻ പുറമ നിർത്തി. ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? എക്സ് ഇൻറ്റു സൈൻ്റെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് വരിക. ഇനി എന്ത് ചെയ്യാം? മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിന്റെ ഡെറിവേറ്റീവ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് കോസ് ഉണ്ട്. അപ്പൊ മൈനസ് കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എന്തത് വരും? എൻ ആണ് വരിക. ഇവിടെ ഈ ഒരു എൻ കൂടി ഉള്ളതുകൊണ്ട് എന്തെന്ന് കിട്ടും? എൻ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. വാല്യൂ അപ്ലൈ ചെയ്യാം, 0 to π എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by π ഇൻറ്റു മൈനസ് എക്സ് ബൈ എൻ ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇതിൽ നമുക്ക് 0 to π എന്നുള്ള വാല്യൂ കൊടുക്കല്ലേ. അപ്പൊ ആദ്യം പൈ എന്നുള്ള വാല്യൂ കൊടുക്കാം. 2 by π ഇൻറ്റു മൈനസ് എക്സിന്റെ സ്ഥാനത്ത് പൈ എന്ന് അപ്ലൈ ചെയ്യുക. കോസ് എൻ പൈ പ്ലസ് സൈൻ എൻ പൈ ബൈ എൻ സ്ക്വയർ മൈനസ് എന്ത് ചെയ്യണം? 0. എക്സ് ഉള്ളിടത്ത് 0 കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ടേം 0 മൈനസ് എന്തെന്ന് വരും? സൈൻ 0 by n² എന്ന് വരും. ഓക്കെ, ഈ സൈൻ എൻ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ജസ്റ്റ് സൈൻ പൈ എന്താ വാല്യൂ? 0. സൈൻ 2π എന്താ വാല്യൂ? 0. അതിന്റെ അർത്ഥം സൈൻ എൻ പൈ എന്ന് വെച്ച് കഴിഞ്ഞാല് 0 ആണ്. ഇനി കോസ് എൻ പൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? കോസ് പൈ നോക്കി, -1 അല്ലേ. കോസ് 2π എടുത്ത് നോക്കി, 1 അല്ലേ. അപ്പൊ എനിക്ക് ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് കോസ് എൻ പൈ എന്ന് വെച്ചാൽ എന്താണ്? -1 raised to n എഴുതാം അല്ലേ. അപ്പൊ അതുകൂടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 by π ഇൻറ്റു -π/n ഇൻറ്റു കോസ് എൻ പൈയുടെ വാല്യൂ. ബാക്കിയെല്ലാം 0 ആയിട്ട് പോയില്ലേ അല്ലേ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു π/π ഗെറ്റ് ക്യാൻസൽ, -2 by n -1 raised to n അല്ലേ. എന്ത് ചെയ്യാ? എഫ് ഓഫ് എക്സിന് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്നായിരുന്നു? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞. ബി എൻ അല്ലേ, ബി എൻ എന്താണ്? -2 by n -1 raised to n എന്തെന്നാണ്? സൈൻ എക്സ്. ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.